സംഖികൾ ചാണക സംഖികളാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ത്രിപുരയിലെ വിജയം കണ്ടുകൊണ്ട് ഇന്നത്തെ ത്രിപുരയാണ് നാളത്തെ കേരളമെന്നാണ് ബി ജെ പി കേരള ഘടകം ഫേസ്ബുക്കിൽ കുറിച്ചത്. താമരക്കൊമ്പിളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സുരക്ഷിതം. മിച്ചമുണ്ടായിരുന്ന കനലും മണ്ണ് തൊടുന്നു. ത്രിപുരയിൽ തകർന്നടിഞ്ഞു സി പി എം കോൺഗ്രസ് സഖ്യം. ഇന്നത്തെ ത്രിപുരയാണ് നാളത്തെ കേരളം. ഇതാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. നന്നായി, നല്ല തമാശ. കേരളത്തിൽ അതും ബി ജെ പി. കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലുമൊക്കെ നടന്നേക്കുമെന്ന്. ഒരു ചക്ക വെട്ടിയിട്ടപ്പോൾ ഒരു മുയൽ ചത്തെന്ന് വിചാരിച്ച് എല്ലാ ചക്ക വെട്ടിയിടുമ്പോഴും എല്ലാ മുയലും ചാകുമോ സംഖ്യകളെ? പട്ടിണിയും ദാരിദ്ര്യവുമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഉടായ്പകൾ നടന്നേക്കും. ഇവിടെ കൊച്ചു കേരളത്തിൽ എല്ലാവരും തിരിച്ചറിവും ബോധവുമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. നിങ്ങളുടെ നേതാവ് ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭ കണ്ട രാജേട്ടൻ എന്ന് വിളിക്കുന്ന ഒ രാജഗോപാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു തവണയല്ല, 100 തവണ നിങ്ങൾ കേൾക്കണം. ഇവിടെ ബി ജെ പി വളരാത്തത് ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണെന്നാണ്. അദ്ദേഹത്തിന് അതൊരു ദിവസം കൊണ്ട് മനസ്സിലായതല്ല. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം വെച്ചും രാഷ്ട്രീയ ബോധം കൊണ്ടും പറഞ്ഞതാണ്. അതാണ് യാഥാർത്ഥ്യം. രാജേട്ടൻ്റെ അഭിപ്രായം ആദ്യം കേട്ടപ്പോൾ കോമഡിയായി തോന്നിയെങ്കിലും ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്? വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ബി ജെ പി വളരുന്നുള്ളൂ? വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ? കേരളത്തിൽ വിദ്യാഭ്യാസം മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള സംസ്ഥാനം കൂടിയാണ്. രാജേട്ടൻ അതും കൂട്ടിച്ചേർത്തു, മത ന്യൂനപക്ഷങ്ങളുള്ള ഇവിടെയും ബി ജെ പിക്ക് വളരാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ തീവ്ര ഹിന്ദുത്വത്തെ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തിയാൽ നിങ്ങളും കോൺഗ്രസും തമ്മിലെന്താ വ്യത്യാസം? നിങ്ങളെക്കാളും ഭേദമല്ലേ കോൺഗ്രസ്? എങ്കിൽ പിന്നെ അവരെ പരീക്ഷിച്ചാൽ പോരെ? ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരെ ഓർത്ത് വിലപിക്കുന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ മറക്കാത്തവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. മിക്ക ദിവസങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നില്ലേ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനം? കഴിഞ്ഞ ദിവസവും ഒരു പാസ്റ്ററെയും ഭാര്യയെയും പിടിച്ചകത്തിട്ടില്ലേ? അവർ മതപരിവർത്തനം ചെയ്തുവെന്നാരോപിച്ചല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്? ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ടോ? സംഘികൾക്ക് മറുപടി പറയാൻ പറ്റുമോ? പിന്നെ ത്രിപുരയിൽ നിങ്ങൾക്ക് കിട്ടിയ വിജയത്തിന് അത്ര തിളക്കമൊന്നും പറയാനില്ല. ശക്തമായ ഭരണവികാരം നിലനിന്നിരുന്ന ത്രിപുരയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയായത്. ഇടത് സഖ്യത്തിനും തിപ്രമോദയ്ക്കും ഇടയിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചുവെന്നാണ് ത്രിപുരയിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗിരിവർഗ മേഖലയിൽ ഉൾപ്പെടെ തിപ്രമോദ നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം ബി ജെ പിയുടെ മുന്നേറ്റത്തിന് നിർണായകമായി. അതും കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താനായോ? കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ? അത് കണ്ടുകൊണ്ട് അടയേണ്ട കണ്ണഞ്ചേമ്പേ എന്ന് പറയുന്നതുപോലെ അതും പറഞ്ഞ് ഈ സാംസ്കാരിക കേരളത്തിൽ വന്നാൽ തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് ഓടേണ്ടി വരും.